ഓം നമോ വെങ്കടേശായ. നമസ്കാരം. നമ്മളിപ്പോൾ തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. നമ്മൾ ചപ്പൽ സ്റ്റാൻഡിൻ്റെ അടുത്ത് ഫ്രീ ആയിട്ട് ചപ്പൽ അയച്ചു വയ്ക്കുന്ന സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ ചെരുപ്പെല്ലാം വെച്ചതിന് ശേഷം 100 രൂപ ദർശനം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ദർശനം കാണാനുള്ള ഒരു ടോക്കൺ തരുന്നുണ്ട്. പക്ഷേ എല്ലാം ഈവണായിട്ട് തന്നെയാണ് പോകുന്നത്. അത് കാരണം നമ്മൾ ഫ്രീ ദർശനമാണ് സെലക്ട് ചെയ്തത്. അപ്പം നമ്മൾ ഫ്രീ ദർശനം സെലക്ട് ചെയ്യുമ്പോൾ 100 രൂപ ദർശന ടിക്കറ്റ് എടുക്കുന്നവിടെയാണ് നമ്മുടെ ഫോണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. എല്ലാവിടെയും 100 രൂപ എടുക്കുന്നവർക്കും ശരി, അതുപോലെ തന്നെ നമ്മൾ പോയാൽ നമുക്കും ഫോൺ സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു കൗണ്ടറിനകത്താണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി ഫോൺ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഒരു ഏകദേശം 20-25 മിനിറ്റ് സമയം എടുത്തു നമുക്ക് ദർശനം കിട്ടാനായിട്ട്. നല്ല പച്ച കളർ പട്ടുസാരി ഉടുത്ത് നല്ല അലങ്കാരത്തോടുകൂടി അമ്മ, ലക്ഷ്മീദേവി അമ്മ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നു. വളരെ സന്തോഷം തോന്നി. കാരണം തിരക്ക് ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പോകുന്ന സമയത്ത് എനിക്കൊരു 3-4 മിനിറ്റ് എല്ലാം ദേവിയുടെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം ദേവി തന്നു. നമുക്ക് പ്രസാദമായിട്ട് തൈര് സാദമാണ് കിട്ടിയത്. അപ്പോൾ തൈര് സാദം വാങ്ങിച്ചു. അതുപോലെ തന്നെ ഒരാൾക്ക് 10 രൂപ ടോക്കൺ തരുന്നുണ്ട് ലഡുവിന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടോക്കൺ വാങ്ങിച്ചു, ലഡു പ്രസാദം വാങ്ങിച്ചു. എക്സ്ട്രാ 20 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് എക്സ്ട്രാ ലഡു തരുന്നുണ്ട്. അപ്പോൾ അതും വാങ്ങിച്ചു. തിരുപ്പതിയിലെ ലഡുവിനെക്കാട്ടിയും ഇവിടുത്തെ ലഡു കുറച്ചും കൂടെ സോഫ്റ്റായിട്ടുണ്ടാവും. ഇവിടെ രാത്രിയിലെല്ലാം വന്ന് തങ്ങുകയാണെങ്കിൽ ലോഡ്ജുകളും അതുപോലെ തന്നെ ഹോട്ടൽസ് റൂമുകളും എല്ലാം അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ തിരുപ്പതിൻ്റെ അവിടെ പോകുമ്പോൾ അവിടുത്തെ റൂം എടുക്കുന്ന പോലെ വലിയ റൂമായിരിക്കില്ല, ചെറിയ ചെറിയ റൂമുകളായിരിക്കും, സൗകര്യങ്ങൾ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ഇവിടെ റൂം എടുക്കാൻ വരുന്നവർ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ അന്നദാനം 11 മണിക്കാണ് കൊടുക്കുന്നത്. നമുക്കപ്പോൾ അത്രയും സമയമില്ലാത്തത് കാരണം നമ്മൾ പുറത്ത് നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. അവിടെ വസന്ത് ഭവനിൽ നിന്നാണ് നമ്മൾ രാവിലത്തെ ടിഫിൻ കഴിച്ചത്. അതിന് ശേഷമാണ് നമ്മൾ അലിപിരിയിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പ് നടത്തിയത്. അപ്പോൾ ഇവിടെ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശംഖ്, അതുപോലെ തന്നെ താമരമാല, തുളസിമാല, കൂടാതെ ചോഴി എന്നിവയെല്ലാം വിൽക്കുന്നുണ്ട്. രുദ്രാക്ഷമാല എല്ലാം വിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിക്കാം. നമുക്ക് 24-ാം തീയതി വൈകുന്നേരം 4 മണിക്കാണ് ദർശനം കിട്ടിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ മുന്നേ പോയി ദർശനം കാണാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണമെങ്കിൽ നമ്മൾ ഇന്ന് നടന്നു പോകും. ഇന്ന് റൂം എടുത്തിട്ടുണ്ട് തിരുമലയിൽ. അപ്പോൾ നമ്മൾ റൂമിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി അതിനുശേഷം മുകളിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പോയിട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത്. ചൊവ്വാഴ്ചയാവുന്ന സമയത്ത് നടകളെല്ലാം അടച്ചിരിക്കുകയായിരിക്കും, കാരണം സൂര്യഗ്രഹണമായതിനാൽ. അത് കാരണം ചൊവ്വാഴ്ച നമുക്ക് ഏത് ക്ഷേത്രങ്ങളിലും പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ മാക്സിമം ഇന്ന് തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും പോകാനും അതുപോലെ തന്നെ നാളെ ദർശനത്തിന് കയറാനുമാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ലക്ഷ്മീദേവിയുടെ പടങ്ങൾ അതുപോലെ തന്നെ വിഗ്രഹങ്ങൾ വാങ്ങിക്കണമെന്നുള്ളവരെല്ലാം തന്നെ ഇവിടെ അലമേലു മംഗാപുരത്ത് വരുന്ന സമയത്ത് പത്മാവതി അമ്മയുടെ പടവും അല്ലെങ്കിൽ വിഗ്രഹവും കുബേരലക്ഷ്മിയുടെ വിഗ്രഹവും എല്ലാം വാങ്ങിക്കാം. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ അവിടെ പോസിറ്റീവായിട്ടുള്ള എനർജി കുറച്ച് കൂടുതലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നമ്മൾ ക്ഷേത്രങ്ങളിലെ ദർശനത്തിന് വരുന്ന സമയത്ത് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതെല്ലാമാണ് ഇപ്പോൾ പത്മാവതി അമ്മയുടെ ക്ഷേത്രത്തിലെ കറണ്ട് സിറ്റുവേഷൻ. ഇത് രാവിലെ 8 മണി സമയമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരക്ക് അധികമില്ല, പക്ഷേ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. കൂടാതെ ഈ ക്ഷേത്രങ്ങളുടെ മുൻപിലും ശരി, തിരുമലയുടെ മുൻപിലും ശരി, ഒരുപാട് പേര് നമ്മുടെ അടുത്ത് കർപ്പൂരം വാങ്ങിക്കാനും അതുപോലെ തന്നെ താമരപ്പൂ വാങ്ങിക്കാനും എല്ലാം പറഞ്ഞ് നിർബന്ധിക്കും. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ വാങ്ങിച്ചാൽ മതി. പക്ഷേ പത്മാവതി അമ്മയ്ക്ക് താമരപ്പൂ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ എല്ലാവരും വന്ന് നമ്മളുടെ കയ്യിലൊക്കെ പിടിച്ച് വലിക്കും, വാങ്ങിക്കൂ വാങ്ങിക്കൂ എന്ന് പറഞ്ഞിട്ട്. നമ്മളത് നിർബന്ധമൊന്നുമില്ല, നമുക്ക് വാങ്ങിക്കണമെന്ന് തോന്നിയാൽ മാത്രം വാങ്ങിച്ചാൽ മതിയാവുന്നതാണ്. പക്ഷേ എപ്പോഴും പോകുമ്പോൾ, ഏത് ക്ഷേത്രത്തിനകത്തേക്ക് പോകുമ്പോഴും നമ്മൾ നമ്മുടെ കയ്യിൽ പൂവെങ്കിലും കരുതുവാനായിട്ട് ശ്രമിക്കുക.